ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിൻ്റെ മുമ്പ് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇപ്പോൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാനും അവിടുത്തെ സൈനികരും ഔദ്യോഗിക സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പോരാട്ടം, ഐ മീൻ അവരുടെ താലിബാൻ ഈ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു തീപ്പാറും പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തീപ്പാറും പോരാട്ടം അങ്ങാനും അതിർത്തി കടന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്കോ ഒക്കെ പോവുകയോ, അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് അതിൻ്റെ ബാധകമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ സ്വർണ്ണവില ഉയരും. ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില അവിടെ വരും. അതാണ് അവിടെ പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. കോവിഡ് അണ്ടർ കൺട്രോളിലാവാതെ ഒരു തേർഡ് വേവ് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള, ഇപ്പോൾ പൂർണ്ണമായി ഇത് കെട്ടടങ്ങിയിട്ടില്ല, കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ തന്നെ കണക്കെടുത്ത് നോക്കുമ്പോൾ. എനിവേ ഇതൊരു, ഐ മീൻ ഔദ്യോഗികമായ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളും കണക്കുകളും ഇന്ത്യയിൽ പറയുന്നത്. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വരെ ഇവിടെ വരുന്ന അവസ്ഥ വരെയുണ്ട്. അപ്പോൾ എനിവേ വാക്സിനേഷനും ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുമുണ്ട്. അത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗോൾഡ് പ്രൈസിനെ സപ്പോർട്ട് ലെവലിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോഴും നിർത്തുന്നത് ശരിക്ക് ഇത് തന്നെയാണ്, ഈ കോവിഡ് തമ്മിലുള്ള ഭീതി, ഐ മീൻ ഈ വേരിയൻ്റിലുള്ള പുതിയ പുതിയ വരവും ഒക്കെ. അപ്പോൾ ഗോൾഡ് പ്രൈസിനെ അത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറയുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പറയാനുള്ളത്, സ്വർണ്ണം എപ്പോൾ വാങ്ങിയാലും അത് ലോങ് ടേമിന് ഉപകാരപ്രദമായിട്ട് മാറും. കണ്ടില്ല, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇനിയൊക്കെ അങ്ങോട്ട് വരാൻ പോകുന്ന ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ റിയലിൻ്റെ ഒരു അനുമാനം. അത് വേറെ കാര്യം, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറും. മറ്റുള്ള രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാലും അത് മേഖലകൾ സംഘർഷം ഉണ്ടാകും. ഏഷ്യൻ മാർക്കറ്റുകൾ അത് ബാധിക്കും, അല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ഓയിൽ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് ഒന്ന്, രണ്ടാമത് അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഇതിന് അനുസൃതമായിട്ടുള്ള മറ്റുള്ള സംസാരങ്ങളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം ഇപ്പോൾ വാങ്ങാൻ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുന്ന് ഉയർന്നാലും താഴേക്ക് തന്നെ വരും എന്നാണ് ഇന്ത്യ റിയലിൻ്റെ ഒരു അനുമാനം. ഒരു 34,500 എന്തായാലും വരും, അവിടുന്ന് അങ്ങോട്ട് കുറയുമെന്നുള്ളത് അപ്പോഴുള്ള അവിടേക്ക് എത്തുമ്പോഴുള്ള സാഹചര്യത്തിനനുസൃതമായിട്ട് ഇന്ത്യ റിയൽ പുതിയതായിട്ട് പറയാം. അപ്പോൾ താഴേക്ക് സ്വർണം വരും, വാങ്ങാനുള്ള അവസരമൊക്കെ ലോങ് ടൈമിൽ സ്വർണ്ണവില വല്ലാതെ കുതിച്ച് 40,000, 50,000 ഒക്കെ കടന്ന് പോകും. അതിൻ്റെ മുമ്പ് ഗോൾഡ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റികൾ നൽകും, കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് തന്നതാണ് അവസരം. അത് ഇന്ത്യ നേരത്തെ ദിവസം ഇന്ത്യ പറഞ്ഞു, ഞാനേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു പുലർച്ചെ നീച്ച സമയത്ത് ആ കണ്ടതാണ് 1,700 താഴേക്ക് ഗോൾഡ് പോയത്. അല്ലെങ്കിലും നിങ്ങൾക്ക് ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, 1,700 താഴേക്ക് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഇപ്രാവശ്യം നമ്മൾ എന്ത് കണ്ടിട്ടാ, ഇനി ഒരിക്കൽ പോലും അത്ര കുറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ പകുതിയെങ്കിലും കുറയില്ല. ഇവിടെ കേരളത്തിൽ $1,730 കുറഞ്ഞത് പ്രകടമായിട്ടുള്ളു, കാരണം പുലർച്ചെ ഒരു 5:58 ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് കുറഞ്ഞത് രാവിലെ ഒരു കുറച്ച് 9:10 ആയപ്പോഴേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് $1,730 വന്നതുകൊണ്ടാണ് അന്ന് നമുക്കൊരു 400 കുറയുന്ന ഒരു അവസ്ഥയിലേക്ക്, 520 കുറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടും ഒരു 400 കുറയുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ട് ഈ 34 നിയർ ടു 34,500 റേഞ്ചിലേക്ക് ഗോൾഡ് എത്തിയത്, അല്ലെങ്കിൽ അതിലേറെ കുറഞ്ഞിരുന്നു. അത്രയും വലിയ 1,200 കുറയുന്ന അവസ്ഥ, 1,276, 1,280 കുറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വസ്തു വെച്ചിട്ടാണ് ഇന്ത്യയിൽ പറയുന്നത്, ഈ നിയർ ടൈമിൽ ഗോൾഡ് പ്രൈസ് ഒന്നും കൂടി നമുക്ക് ഈ ഇപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലയായ ഇന്നത്തെ സ്വർണ്ണവില കൂടി പറയുകയാണ്, ഇന്ന് സ്വർണ്ണവില ഉള്ളത് ഞായറാഴ്ചയാണ്, സ്വർണ്ണവിലയിൽ മാറ്റമില്ല. അപ്പോൾ അവന് ഇന്നലത്തെ അതേ സ്വർണ്ണവിലയായ 35,200. അപ്പോൾ ഈ 35,200 ലോ പ്രൈസിൽ ഒരു നിയർ ടൈമിൽ ഗോൾഡ് നമുക്ക് സമ്മാനിക്കും എന്ന്, വാങ്ങാനുള്ള ഒരു അവസരം നൽകും എന്ന് തന്നെയാണ് ഇന്ത്യ റിയലിന് പറയാനുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. ഇത് ഇന്ത്യ റിയലിൻ്റെ ഒരു പഠന റിപ്പോർട്ടാണ്, വരാൻ പോകുന്ന സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.